ചോദിക്കരുത്. ഞാൻ കുടുംബക്കാരെയൊക്കെ കാണാൻ, അല്ല അല്ല അതിൻ്റെ അല്ല, അവർ പറയാനുള്ള ആവലാതികൾ മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ ഒന്ന് ഞാൻ കാണണം എന്നാണ് അത്യാവശ്യമായി അവർ പറയുന്നത്. അവർക്ക് ചില അങ്കലാപ്പുകളുണ്ട്, അത് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒന്നത് അദ്ദേഹമായിട്ടൊന്ന് സംസാരിക്കണമെന്ന് പറയാം. ഞാൻ ശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് അതിനപ്പുറം ഒന്നും പറയാനില്ല. ഒരു വലിയ ഔചിത്യപ്പുറമുണ്ട് ഇങ്ങനെ ഇറങ്ങിയെന്ന്. അതെ, ഞാൻ കണ്ടു കണ്ടു സംസാരിച്ചു. തകർന്നിരിക്കുന്നവരല്ലേ അവര്. എന്ത് പറഞ്ഞാലും നമുക്ക് കേട്ടു നിൽക്കാനേ പറ്റൂ. ഒരു കുഞ്ഞൊക്കെ നഷ്ടപ്പെടുന്നതിൻ്റെ വേദന എന്ന് പറയുന്നത് ഒന്ന്, അങ്ങനെ അങ്ങ് പിടിച്ചു പറിച്ചെടുത്ത ഒരു ജീവൻ ജീവിതം എന്ന് പറയുമ്പോൾ അവശേഷിക്കുന്ന അവരുടെ ജീവിതത്തിൽ അവരുടെ സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോയതിനെ കുറിച്ചൊക്കെ അവർക്ക് വലിയ വിഷമത്തിനും സങ്കടത്തിനും ഒക്കെ അത് എത്രയോ മടങ്ങ് ഇരട്ടിയാവും അല്ലേ ആ ദുഃഖം. ആ ദുരന്തത്തെക്കാൾ വലിയ വേദന എന്ന് പറയുന്നത് അവർ വന്ന് അവരുമായിട്ട് അവരുടെ വേദന പങ്കുവെക്കുമ്പോഴാണ് ദുരന്തത്തിൻ്റെ ആഘാതം കൂടുന്നത്. അറിയത്തില്ല, സമൂഹം സ്വയം എനിക്ക് തോന്നുന്നു ഒരുപാട് തിരുത്തേണ്ടിയിരിക്കുന്നു. ഒരു ഹ്യൂമൻ പാർട്ടിസിപ്പേഷൻ എന്ന് ഞാൻ പറഞ്ഞിരുന്നു കൊച്ചു കുട്ടികളോട്. ആ തരത്തിൽ എല്ലാവരും കവചമൊരുക്കണം. ഉൽപ്പന്നങ്ങളുടെയൊക്കെ വരവും അതെങ്ങനെയാണ് നമ്മുടെ മനോഘടനയെ മാറ്റുന്നതെന്നും, പക്ഷെ അതൊന്നും ഒരു ന്യായീകരണമല്ല. എനിക്ക് തോന്നുന്നു നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ എല്ലാം ഒരു അപകടത്തിലേക്ക് ചേരുന്ന ശക്തി എന്ന് പറയുന്നത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിൽ ഭീമാകാരനായി മാറുന്നു എല്ലാ ഉൽപ്പന്നങ്ങളും, ഗാഡ്ജറ്റ്സ് ആയാലും. സമൂഹത്തിൻ്റെ ഒരു ശുദ്ധീകരണം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. അത്ര എനിക്ക് തോന്നിയിട്ടുള്ളൂ പറയാൻ. വേറൊന്നും വേണ്ട.